ഇന്നത്തെ ക്ലാസ്സിൽ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിന്റെ കൂടുതൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള എക്സാമ്പിൾ കണ്ടതാണ്. പക്ഷെ ആ ഒരു എക്സാമ്പിൾ മാത്രം ചെയ്ത് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് അത്തരത്തിലുള്ളത് ചെയ്തു നോക്കാം. അപ്പൊ അതിനുള്ളൊരു ഹെൽപ്പ് എന്നുള്ള നിലയിൽ 2-3 പ്രോബ്ലംസ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. ഇതാണ് നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു ഫംഗ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. ഇത് എക്സും വൈയും സെറ്റും മിക്സ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഏത് ഫോമിലാണ്? ഇംപ്ലിസിറ്റ് ഫോമിലാണ്. കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഡോ സെറ്റ് ബൈ ഡോ എക്സും ഡോ സെറ്റ് ബൈ ഡോ വൈ ആണ്. ഇവിടെ പ്രത്യേകം ഒരു കാര്യം കൂടി അവർ പറഞ്ഞു നമുക്ക് തന്നിട്ടുണ്ട്, എക്സും വൈയും ആണ് ഇതിനകത്ത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. അപ്പോ ഈ ഫംഗ്ഷൻ ശരിക്കും എക്സ്പ്ലിസിറ്റ് ഫോമിൽ എഴുതിയാൽ ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള രീതിയിൽ കിട്ടുന്ന ഫംഗ്ഷനാണ്. പക്ഷെ നമ്മൾ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാതെ തന്നെ ഈ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ആദ്യം എക്സ് കൊണ്ട് നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പോ ഫസ്റ്റ് ടേമിൽ വൈ കോൺസ്റ്റന്റ് ആണ്, എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്, പ്ലസ് വൈ കോൺസ്റ്റന്റ് ആണ് എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ. അല്ലാത്ത കേസിൽ വൈയെ വൈ കൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ പ്രോഡക്റ്റ് ആയിട്ട് കൺസിഡർ. അപ്പൊ ഇവിടെയും വൈ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് എക്സ് കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പോ വൈ ഇൻറ്റു ഡോ സെറ്റ് ബൈ ഡോ എക്സ് എന്ന് എഴുതിയാൽ മതി. അടുത്തതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇസെറ്റും എക്സും ചെയ്യുമ്പോൾ, എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ എക്സും ഒരു എക്സിന്റെ ഫംഗ്ഷൻ ആണ്, ഇസെറ്റും എക്സ് ഇൻവോൾവ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. അപ്പൊ പ്രോഡക്റ്റ് റോൾ വേണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് വിത്ത് റെസ്പെക്ട് എക്സ്, അത് വണ്ണാണ്, പ്ലസ് എക്സ് ഇൻറ്റു ഇസെറ്റിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ്, എക്സ് ഇൻറ്റു ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 0. ഇനി അടുത്ത പരിപാടി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഉള്ള ടേംസ് ഒരുമിച്ച് എഴുതണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? വൈ പ്ലസ് എക്സ് ഇൻറ്റു ഡോ എക്സ് ഈക്വൽ ടു, ബാക്കി വരുന്ന ടേംസ് റൈറ്റ് സൈഡിലേക്ക് എടുക്കാം, മൈനസ് വൈ മൈനസ് സെറ്റ്, ഓർ യു ക്യാൻ റൈറ്റ് ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഈക്വൽ ടു, ഈ മൈനസ് വേണമെങ്കിൽ കോമൺ ആയിട്ട് എടുക്കാമല്ലോ. അപ്പൊ വൈ പ്ലസ് സെറ്റിന് എഴുതാം, വൈ പ്ലസ് സെറ്റ് ഡിവൈഡഡ് ബൈ വൈ പ്ലസ്. അപ്പൊ ആദ്യത്തെ ഡെറിവേറ്റീവ് നമ്മള് കണ്ടുപിടിച്ചു. ഇനി ഒരു ഡെറിവേറ്റീവ് കൂടി ഇതിന്റെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഡോ സെറ്റ് ബൈ ഡോ വൈ. അപ്പൊ നമ്മൾ ഇനി വൈ കൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്, എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് വൺ. ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഇതിനെയാണ്, കാരണം വൈയും ഇസെറ്റും വൈ ഉള്ള ഫംഗ്ഷൻസ് ആണ്. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡോ സെറ്റ് ബൈ ഡോ വൈ, സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് വൈ തന്നെ, അപ്പൊ വൺ. പ്ലസ് അടുത്ത ടേമില് എക്സ് കോൺസ്റ്റന്റ് ആണ്, ഇസെറ്റിനെ വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഈക്വൽ ടു 0. അതിനർത്ഥം ചെയ്ത പോലെ ഡോ സെറ്റ് ബൈ ഡോ വൈ ഉള്ള ടേംസ് ഒരുമിച്ച് എഴുതാം, ബാക്കിയുള്ള ടേംസിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവുക, മൈനസ് എക്സ് മൈനസ് സെറ്റ്. Therefore, ഡോ സെറ്റ് ബൈ ഡോ വൈ ഈക്വൽ മൈനസ് ഓഫ് എക്സ് പ്ലസ് സെറ്റ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. ഓക്കെ, വൈ പ്ലസ് എക്സ് ഞാൻ എക്സ് പ്ലസ് വൈ എഴുതുന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. വൈ പ്ലസ് എക്സ് എഴുതാനും മതി. സോ വി ഗോട്ട്
the derivatives of z with respect to both x and y. അടുത്ത പ്രോബ്ലം കുറച്ച് ലെങ്തിയായിട്ടുള്ള പ്രോബ്ലമാണ്. ഇതാണ് എക്സ്പ്രഷൻ എക്സ് സ്ക്വയർ പ്ലസ് സിസെഡ് ഇൻ ടു സൈൻ ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സീറോ. ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയും കണ്ടുപിടിക്കണം. ഇപ്പൊ ആ എക്സ്പ്രഷൻ എടുക്കുക. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. എക്സ് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ടു എക്സ്. ഇസെറ്റും സൈൻ ഓഫ് എക്സ് വൈ സെറ്റും പ്രൊഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് എന്ന് ചെയ്യുമ്പോൾ സൈഡിന്റെ ഡെറിവേറ്റീവ് കോസ്, കോസ് ഓഫ് എക്സ് വൈ സെറ്റ് കഴിഞ്ഞില്ല. ഈ എക്സ് വൈ സെറ്റിന്റെ ഡെറിവേറ്റീവ് കൂടി എഴുതണം. അത് ചെയ്യുമ്പോൾ എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടു, എന്നിട്ട് വൈ കോമൺ ആയിട്ട് എഴുതി, എന്നിട്ട് ബാക്കി എക്സും ഇസെറ്റും പ്രൊഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് വൈ കോൺസ്റ്റന്റ് ആക്കി മാറ്റി നിർത്തി എക്സ് ഇസെഡ് ഉണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി പ്ലസ് ഇവിടെയും പ്രോഡക്റ്റ് റൂളിൽ കണ്ടിന്യൂഷൻ ആണ്. സൈൻ ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു ഇസെഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ഡോ സെഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു സീറോ. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ആക്കി ടു എക്സ് പ്ലസ് ഇത് വൈ എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് സെഡ് കൂടി ചേരുമ്പോൾ എക്സ് വൈ സെഡ് ഇൻറ്റു കോസ് ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് ദെൻ ഇസെഡ് ഇൻറ്റു സെഡ് ഇസെഡ് സ്ക്വയർ പിന്നെ ഇവിടെ ഒരു വൈ ഉണ്ട് വൈ സെഡ് സ്ക്വയർ ഓഫ് കോസ് ഓഫ് എക്സ് വൈ സെഡ് പ്ലസ് സൈൻ ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു സീറോ. ഡോ സെഡ് ബൈ ഡോ എക്സ് കോമൺ ഫാക്ടർ ആയിട്ട് എടുത്തു. ബാക്കി ടേംസ് ഒക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ദിസ് എക്സ്പ്രഷൻ ഡിവൈഡഡ് ബൈ ദിസ് എക്സ്പ്രഷൻ. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു ഡെറിവേറ്റീവ് കൂടി കണ്ടുപിടിക്കണം. അടുത്തതും ഇതുപോലെ തന്നെ ചെയ്യാം. പക്ഷെ എക്സ് സ്ക്വയർ ഇവിടെ വൈ കൊണ്ട് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആണ്. പിന്നെ സെഡ് ഇൻറ്റു കോസ് ഓഫ് എക്സ് വൈ സെഡ് ഇവിടെ എക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ളതിന്റെ ഡെറിവേറ്റീവ് എഴുതണം. വൈ സെഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ ദാറ്റ് ഇസ് വൺ. പിന്നെ സൈൻ ഓഫ് വീണ്ടും സൈൻ ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു സെഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യണം. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ വൈ ഈക്വൽ ടു സീറോ. പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ ഡോ സെഡ് ബൈ ഡോ വൈ ഉള്ള ടേംസ് ഒക്കെ ഒരുമിച്ച് കൊണ്ടുവരിക. എന്നിട്ട് ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ യു വിൽ ഗെറ്റ് എൻ എക്സ്പ്രഷൻ ഫോർ ഡോ സെഡ് ബൈ ഡോ വൈ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്ന് അഡീഷണൽ പ്രോബ്ലംസ് കൂടി ഡിസ്കസ് ചെയ്തു. ഇതിന്റെ ആദ്യത്തെ പാർട്ട് വീഡിയോ കാണാത്തവർ അതുകൂടി ഒന്ന് കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതിലും രണ്ട് മൂന്ന് പ്രോബ്ലംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈ പ്രോബ്ലംസ് ചെയ്ത് ഒരു പരിചയവും. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ പറയുന്നുള്ളൂ. താങ്ക് യു. ഹാവ് എ നൈസ് ടൈം. അപ്പൊ ഇതൊരു ഇംപ്ലിസിറ്റ് ഫോമാണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എടുക്കുക. ലോഗ് ഓഫ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് ഇസെഡ് ക്യൂബ് ഈക്വൽ ടു ടു എക്സ്. ഇനി ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? വൺ ബൈ എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ലോഗ് എക്സ് എന്താണ്? വൺ ബൈ എക്സ് ആണ്. അപ്പൊ അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൺ ഡിവൈഡഡ് ബൈ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് സെഡ് ക്യൂബ്. കഴിഞ്ഞില്ല. ഇനി ഇതിൻ്റെ അകത്ത് ഈ ബ്രാക്കറ്റിനകത്തുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് വേണം. അപ്പൊ ആദ്യത്തെ ഡെറിവേറ്റീവ് ഫോർ എക്സ്, അടുത്തത് ഫൈവ് ആണ്. അപ്പൊ അത് കോൺസ്റ്റന്റ് ആണ്, സീറോ. മൈനസ് ത്രീ ഇസെഡ് സ്ക്വയർ ഇൻറ്റു ഇസെഡ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണല്ലോ. അപ്പൊ ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ടു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ദാറ്റ് ഇസ് വൺ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫോർ എക്സ് മൈനസ് ത്രീ ഇസെഡ് സ്ക്വയർ ഇൻറ്റു ഡോ സെഡ് ബൈ
ഡോ എക്സ് ഈക്വൾ ടു നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ടു ഇൻറ്റു ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 30 ക്യൂബ് എന്ന് പറഞ്ഞാൽ 4x സ്ക്വയർ പ്ലസ് 2y 2z ക്യൂബ് ദെൻ മൈനസ് 3z സ്ക്വയർ ഇൻറ്റു ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 4x സ്ക്വയർ പ്ലസ് 2y മൈ 2z ക്യൂബ് മൈനസ് 4x ടേക്ക് ദിസ് ടേം ടു ദ റൈറ്റ് സൈഡ് Therefore, what is dou z by dou x? This is equal to 4x square plus 2y minus 2z cube minus 4x whole divided by minus 3z square. ഇനി നമുക്കിത് y കൊണ്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും ലോഗിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കുക ദാറ്റ് ഈസ് 1/2x² പ്ലസ് വൈ മൈനസ് z ക്യൂബ് ഡിഫറൻഷ്യൽ ഓഫ് ദിസ് വിത്ത് റെസ്പെക്ട് ടു വൈ ഫസ്റ്റ് ടേം കോൺസ്റ്റൻ്റ് ആണ് സെക്കൻഡ് ടേം 1 - 3z² ഇൻറ്റു ഡോ സെറ്റ് ബൈ ഡോ വൈ ഞാനോട് ശ്രദ്ധിക്കേണ്ടത് വൈ കൊണ്ട് ചെയ്യുമ്പോൾ സെറ്റ് ഡോ സെറ്റിൻ്റെ കൂടെ ഡോ സെറ്റ് ബൈ ഡോ വൈ ഈക്വൽ ടു 0 because 2x constant ആണ് therefore 1 - 3z² into dou z by dou y equal to 0 എന്ന് കിട്ടും cos multiply becomes 0 into this so this is equal to 0 so what is 3z² into dou z by dou y it is equal to 1 taking this to right side okay then dou z by dou y equal to 1 divided by 3z². That's all. മൂന്ന് പ്രോബ്ലംസ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിൽ ചെയ്തു ആദ്യത്തെ ക്ലാസ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ് അത് യൂട്യൂബിൽ അപ്ലോഡഡ് ആണ് അപ്പം ഈ വീഡിയോ കാണുന്നവർ ഈ ആദ്യത്തെ വീഡിയോ കൂടി ഒന്ന് കാണുക അവിടെയും ഒന്ന് രണ്ട് പ്രോബ്ലംസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആവും അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം താങ്ക് യു